എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നാ നമുക്ക് തുടങ്ങാം. പത്താകാൻ 5 മിനിറ്റ് കൂടി ഉണ്ട്, 10 തുടങ്ങാം. എന്തോന്ന് 5 മിനിറ്റ്, ബാക്കിയുള്ളവർക്ക് പോയിട്ട് 100 കൂട്ടം പണിയുണ്ട്. തുടങ്ങാം, 10 തുടങ്ങിയാ മതി, 1 മിനിറ്റും വിലയുള്ളതാണേ. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി 8 മുതൽ 20 വരെ ഷോപ്പുകളാണ് ഇന്നത്തെ ലേലം. കഴിഞ്ഞ വർഷത്തെ ലേലത്തുകയായ 9 ലക്ഷത്തിൽ നിന്ന് തുടങ്ങാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. 35. ഇനി വിളിക്കാൻ ആളില്ലെങ്കിൽ ഉറപ്പിച്ച് കൊടുക്ക് സാറേ. 35 ഒരു തരം, 35 രണ്ടു തരം, 35 മൂന്ന് തരം. എന്നാലും എന്റെ കേശു തനിക്ക് ഇത്രയും തന്നെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ലേലത്തിൽ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞില്ലേ? കൺഗ്രാചുലേഷൻസ്. ഈ നാടായ നാട്ടിലുള്ള മുഴുവൻ വ്യാജവും കലത്തി വിറ്റാലും ഈ ജന്മത്തി തുക മുതലായി കിട്ടൂല. 10 ലക്ഷം ക്ലീനായി മാറി കിട്ടും. ഇപ്പൊ ഈ കൃഷ്ണമുള്ള പിടി കിട്ടിയല്ലോ. അത്യാവശ്യ കുടുംബത്തേക്ക് എത്താവുന്നായിരിക്കുമ്പോ അപ്പൊ തുടങ്ങും എടങ്കേട്. കാറും അതെ, ഭാര്യ അതെ, ഒരു അത്യാവശ്യ അടുത്തേക്ക് എന്നോ അപ്പ എടങ്കട. അവിടെ കിടക്കട്ടെ. Thank you.
ഓടിപ്പോയിക്കോ, നിന്നേക്കെതിരെ പറഞ്ഞയച്ചാൽ നാളെയുണ്ടല്ലോ. അവരോട് പറഞ്ഞേനെ ഇഷ്ടമുള്ള രണ്ടു കാലത്തിന് ജീവിച്ചിരിപ്പുണ്ട്, ഇതിന്റെ എല്ലാം കണക്ക് മുതലും പലിശയും ചേർത്ത് തീർക്കുമെന്ന്. ഇതാ സാർ. എന്താ പേര്? ബാലൻ. എനിക്ക് സഹായം എന്താണെന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവില്ല. ഇത് കണ്ടോ, താൻ രക്ഷപ്പെടുത്തുന്ന ഈ സൂട്ട് കേസിൽ 450,000 രൂപയുടെ കറൻസി നോട്ടുകളാണ്. ഇത്രയും പണം എന്റെ കാണുമെന്ന് അവർക്കറിയാമായിരുന്നു. ആർക്ക്? കേശുവിന്, കേശവൻകുട്ടി മുതലാളിക്ക്. എന്നെ തല്ലി വീഴ്ത്തുകയോ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം തട്ടിയെടുക്കുകയോ മാത്രമായിരുന്നല്ലോ എന്റെ ലക്ഷ്യം. എന്നെ തോൽപ്പിക്കുക, മുട്ടുകുത്തിക്കുക, അതിനുവേണ്ടി എല്ലാ വഴിയും അവൻ നോക്കും. ബാലു, അറിയാവോ, ഈ പണം മുഴുവൻ നഷ്ടപ്പെടണ്ട. ഇതിൽ നിന്ന് ഒരേ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ മതി, ഞാൻ അവന്റെ മുമ്പിൽ തലകുനിച്ചിന് തുല്യമായില്ലേ. താൻ രക്ഷിച്ചത് എന്റെ ജീവനും പണവും മാത്രമല്ല, അഭിമാനവും കൂടിയാണ്. കാപ്പി കുടിക്കുന്നില്ലേ? പൊക്കോട്, ആനക്കാരത്തിനിടയിലാ അവളുടെ ഒരു കാപ്പിക്കാര്യം. ആവശ്യമുള്ള പെരുന്നാളിച്ച വാ. പെണ്ണുമിള്ളയാ, കാര്യവരും സന്ദർഭവും ഇല്ലാത്ത വക. ഇതാ ബാലു, ബാലന് ഇഷ്ടമുള്ള എടുക്കാം, സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ തരുന്നതാണ്. വേണ്ട സർ, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആ സന്ദർഭത്തിൽ ആരായാലും ചെയ്യുന്നത് അത്രയേ ഞാൻ ചെയ്തുള്ളൂ. ശരി, ബാലുവിന്റെ ഇഷ്ടം പോലെ. എന്തെങ്കിലും തരത്തിലൊന്ന് സഹായിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, മറ്റൊന്നും തോന്നരുത്. ബാലു ഒന്നുമില്ലായ്മയിൽ തുടങ്ങിയവനാണ് ഞാനും. ചുമട് ചുമന്നും കൂലിപ്പണി ചെയ്തും ചോര നീരാക്കി ചില്ലിക്കാശ് പെറുക്കി കൂട്ടി ഉണ്ടാക്കിയതാണ് ഇന്നീ കാണുന്ന എന്റെ എല്ലാം. വന്ന വഴികളൊന്നും ഞാൻ മറന്നിട്ടില്ല, അഭിമാനമൊന്നും വിറ്റിട്ടുമില്ല. എനിക്ക് ആയുസ്സുള്ള കാലം വരെ ഇങ്ങനെ ജീവിക്കാൻ നോക്കൂ. ബാലുവിനെന്നും എന്ത് സഹായം വേണമെങ്കിൽ എന്റെ അടുത്ത് വരാം. ഈ പറഞ്ഞ സത്യമായിട്ടാണെങ്കിൽ എനിക്കൊരു ജോലി തരൂ സാറിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ. സാർ, ഞാൻ പ്രീ ഡിഗ്രി പാസ്സായതാണ്. മറ്റൊരു ഗതിയില്ലാത്തതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ചുമടെടുക്കുന്നു, കൂലിപ്പണി ചെയ്യുന്നു. സാർ പ്ലീസ്. വർക്കത്തുള്ളവന്റെ കൂടെ കൂടിയപ്പോൾ ഐശ്വര്യം കണ്ടോ, രക്ഷപ്പെട്ടില്ലേ ഭയാ. ഇപ്പൊ വലിയ ഉദ്യോഗസ്ഥനാകുമ്പോ ഈ പാവങ്ങളെന്ന് മറന്നുകളരുത്. ഈ ജന്മത്തെ എനിക്ക് മറക്കാൻ പറ്റുമോ നിങ്ങളെ? ആ, ഇനി എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യും, പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പൊറുതി മാറ്റിക്കും. ജോലി കിട്ടിയെന്നും വെച്ച് ഞാൻ എന്തിനാ താമസം മാറ്റുന്നത്? ബാലു, ഞാനൊരു തൊഴിലാളിയാണ്, നീ ഒരു തൊഴിലാളി ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. വലിയൊരു മുതലാളിയുടെ കീഴിൽ ശമ്പളക്കാരനാവുമ്പോ അതിന്റേതായ സൗകര്യങ്ങളൊക്കെ നിനക്കുണ്ടാവണം, അതുപോലുള്ള ആവശ്യങ്ങളും ഉണ്ടാവും. താമസം വേണേ മാറ്റാം, ക്വാർട്ടേഴ്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തോന്നുമ്പോഴൊക്കെ ഞാനിവിടെ കയറി വരും. തോന്നുമ്പോഴൊക്കെയോ? ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ഇവിടെ വന്നെ ഉമ്മാനെ കണ്ടില്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും.